ജോൺ ഷാസ് വേൾഡിൻ്റെ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നതും ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. കുക്കിങ്ങും ഗാർഡനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ വൈകുന്നേരത്തേക്ക് നമുക്ക് രാത്രിക്കത്തേക്കുള്ള ഫുഡിന് ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെമ്മീൻ, മുളകും ഉപ്പും മാത്രം തിരുമ്മിയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം സെയിം ഓയിലിലേക്ക് തന്നെ കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് ഒന്ന് നമുക്ക് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മൂന്ന് വലിയ തക്കാളി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറിവേപ്പില, കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ അത് കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ച് വയ്ക്കുന്നു. ഇനി പുറത്തേക്ക് ഇറങ്ങിയാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉള്ളിലേക്ക് കയറി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ചായ കുടിക്കാമെന്ന് കരുതി. നമ്മുടെ ആരോഗ്യം നമ്മളെപ്പോഴും നോക്കണമല്ലോ. അപ്പോൾ ഏതായാലും ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമ്മുടെ മസാല. അപ്പോൾ അതിനുള്ളിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി റോസ്റ്റ് ചെയ്തെടുത്ത ചെമ്മീൻ ഞാൻ ഒരു മൺചട്ടിക്കകത്താണ് വെച്ചിരുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ മിക്സ് ഇട്ട് കൊടുക്കുകയാണ്, മസാല ഇട്ട് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വാളംപുളിയുടെ നീരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുളി നിങ്ങൾക്ക് എടുക്കുക കേട്ടോ. എൻ്റെ ഒരു രീതിയാണ് ഞാൻ ചെയ്തത്. പുളിയുടെ സെലക്ഷൻ നിങ്ങളുടെ സ്വന്തമായിക്കോട്ടെ. ഇനി എന്തായാലും അത് നന്നായിട്ട് പാകപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ വൈകുന്നേരം ചെടികളൊക്കെ ഒന്ന് നനയ്ക്കുന്നൊരു പതിവുണ്ട്. അപ്പം എല്ലാ ചെടികളും ഒന്ന് നനച്ചതിന് ശേഷം ഇനി കുറച്ച് ബിഗോണിയൊക്കെ നടാനുണ്ടായിരുന്നു. അപ്പം ബിഗോണി നല്ല രീതിയിൽ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കുക, അതിൻ്റെ പോട്ടി മിക്സ് അതൊക്കെയാണ് ഞാൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഇതുപോലെ ചരലൊക്കെയുള്ള ചെറിയ കല്ലുകളൊക്കെയുള്ള മണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ മണ്ണിൻ്റെ കൂടെ ഏകദേശം സെയിം അളവിൽ തന്നെ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കരിയില പൊടിച്ചത്, അതായത് കരിയില കമ്പോസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, എന്നാലും കരിയില വെറുതെ പൊടിച്ചതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒപ്പം കുറച്ച് പെർലൈറ്റ് ചേർത്തിട്ടുണ്ട്. പെർലൈറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ. ഇനി അതിൽ നിന്ന് കരിയില പൊടിച്ചൊരു വലിയ വലിയ കരിയിലകളൊക്കെ ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പോട്ട് എടുത്തതിന് ശേഷം പോട്ടിൻ്റെ അടിഭാഗത്തേക്ക് കുറച്ച് ചകിരി ഇട്ട് കൊടുക്കുക. ആ ചകിരിക്ക് മുകളിലേക്ക് നമ്മൾ ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഈ കരിയില പോലെ തന്നെ ചെറിയ ചെറിയ കമ്പുകളും ചെറിയ കമ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു പോട്ട് മിക്സ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നനച്ച് കൊടുക്കുക. നമ്മൾ നട്ടതിന് ശേഷം നനച്ച് കൊടുക്കുക. പിന്നീട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് നനയ്ക്കാനേ പാടില്ല കേട്ടോ. അതുപോലെ തന്നെ ഒരു വലിയ മദർ പ്ലാന്റിൻ്റെ ചുവട്ടിൽ ഞാൻ വെറുതെ ഒരു ഇല വെച്ചിരുന്നു. അപ്പോൾ ആ ഇലയിൽ നിന്ന് നല്ലൊരു തൈ കിളിർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്ലാന്റും കൂടെ നമുക്കൊന്ന് പോട്ട് ചെയ്യാം. അപ്പോൾ ചെറിയൊരു പോട്ടിലേക്കാണ് ഞാനത് നട്ട് വയ്ക്കുന്നത്. എപ്പോഴും ഞാൻ ചെറിയ പോട്ടുകളിൽ പ്ലാന്റുകൾ നട്ട് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് രക്ഷപ്പെട്ട കിട്ടുകയാണെങ്കിൽ മാത്രമേ വലിയ പോട്ടുകളിലേക്ക് ഞാൻ പ്ലാന്റുകൾ നടാറുള്ളൂ കേട്ടോ. അപ്പോൾ അതും നമ്മൾ ഒരു പോട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് നട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത്രയും നല്ല പ്ലാന്റ് ആയതുകൊണ്ട് അത് പോവില്ല എന്ന് തന്നെ കരുതുന്നു. കണ്ടോ, ഇതുപോലെ കുറച്ച് കമ്പും കോലും ഒക്കെ ഉൾപ്പെടുത്തി നമ്മൾ ഈ മരത്തിൻ്റെ കടിയിൽ നിന്ന് കിട്ടുന്ന പോട്ടി മിക്സൊക്കെ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ബിഗോണി നല്ല ഭംഗിയായിട്ട് വളരും. പ്രത്യേകിച്ച് ഇച്ചിരി തണലിലൊക്കെ നിർത്തി കഴിഞ്ഞാൽ, അതായത് പോട്ട് ചെയ്ത ഉടനെ തണലിലൊക്കെ വയ്ക്കുക, അത്യാവശ്യം സൂര്യപ്രകാശമൊക്കെ കിട്ടുന്നൊരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ പ്ലാന്റ് നന്നായി വളരും. അപ്പോൾ ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ ഇപ്പോൾ ഞാൻ പോട്ട് ചെയ്തതാണ്. ഇനിയും നമുക്ക് പോട്ട് ചെയ്യാനുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ പോട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കി പ്ലാന്റുകളൊക്കെ ഞാൻ അവിടെ വെച്ചിരിക്കുകയാണ്. ഉള്ള പോട്ടിലൊക്കെ ഞാൻ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വൈകുന്നേരം ആയാലുള്ള പ്രധാനപ്പെട്ട പണി എന്താണ്, കോഴിക്കോട് ഒന്ന് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മുട്ടയൊക്കെ പറിക്കതിന് ശേഷം കോഴിക്കോടൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തു ഉള്ളിലേക്ക് പോരാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ ഒരു സായാഹ്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുകയാണ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വ്ളോഗുകളുമായിട്ട് ഇനിയും നമുക്ക് കാണണം. അപ്പോൾ ചാനലിലെ മറ്റു വീഡിയോസ് കൂടി കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് മറ്റൊരു നല്ല കാഴ്ചയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.